ഇന്നലെ നമ്മള് റിയാദിന്റെ കളിയും പി എസ് ജിയുടെ കളിയും നമ്മള് കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും പി എസ് ജി ഇത്ര വലിയ ടീമായിട്ട് എന്തായാലും പി എസ് ജിനെ ജയിക്കുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലത്തെ മെയിൻ അട്രാക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് വൺ ലാസ്റ്റ് ഡാൻസ് പോലെ അവരെ ലാസ്റ്റ് തമ്മിൽ തമ്മിലുള്ള കളിയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. റൊണാൾഡോ റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോഴും മെസ്സി ബാഴ്സലോണയിൽ കളിക്കുമ്പോഴും അന്നത്തെ ആ ഒരു വേൾഡറി ഒന്നും പറയാല്ല. അതേപോലെ ഇത്ര കൊല്ലം യു എഫ് എ ബലൂന്തോർ എല്ലാ കാര്യങ്ങളിലും ഇവർ തമ്മിലുള്ള ഒരു റിവൽറി വേറൊരു കാര്യത്തിന് വേറൊരൊറ്റ പ്ലെയർക്ക് പോലും സാധിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ചരിത്രത്തിൽ ഇങ്ങനത്തെ രണ്ട് ആടുകൾ ഇല്ലയെന്ന് തന്നെ പറയാം. ഇന്നലത്തെ ആ ഒരു മത്സരം കളി തുടങ്ങി അപ്പോൾ തന്നെ നമ്മുടെ മെസ്സി ഗോൾ അടിച്ചെങ്കിലും ക്രിസ്ത്യാനോ രണ്ട് ഗോൾ അടിച്ചു. അപ്പോൾ ആൾക്കൊരു 37 വയസ്സായി, ഇപ്പോൾ ഈ ഫെബ്രുവരിക്ക് 38 പ്രായമാവും. ഈ 37 വയസ്സിലും ഈ ബോഡി വെച്ചിട്ട് ആളെ എല്ലാവരും തിരിച്ച് റയൽ മാഡ്രിഡിൽ കാണുന്നതാണ് ഭൂരിഭാഗം ക്രിസ്ത്യാനോ ഫാൻസിനും ആഗ്രഹം. പക്ഷേ റയൽ ഒരിക്കലും ക്രിസ്ത്യാനോ എടുക്കില്ല എന്ന് ഒരു റയൽ മാഡ്രിഡ് ഫാൻസിനറിയാം. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പെരസണ്ണൻ യൂത്ത് പ്ലേയേഴ്സിനാണ് കൂടുതൽ റയൽ മാഡ്രിഡ് എടുക്കുക. അപ്പോൾ ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞൊരു ഇതിഹാസത്തിന് നമ്മളെല്ലാവരും വിചാരിച്ചത് ഒരു നല്ലൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബിൽ പോകുന്നതാണ്. പക്ഷെ എല്ലാവരും ആ ദുഃഖ വാർത്ത ആയിട്ട് റിയാദിലേക്കാണ് ആൾ പോയത്. അത് ആ ഒരാളുടെ തീരുമാനമാണ്, ആ ഒരാളുടെ ഇഷ്ടമാണ്. കാരണം ഒരാൾക്ക് എവിടെ കളിക്കണം എന്നുള്ള തീരുമാനം ആ ഒരു പ്ലെയറാണ് എടുക്കേണ്ടത്. ആള് ആളുടെ റൈറ്റ് ഡിസിഷനാവും. ചിലപ്പോൾ ഈ 37 വയസ്സ് വരെ ആള് കളിച്ചില്ലേ, അപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷനിലാവും പോയിണ്ടാവുക. എന്തായാലും മെസ്സിയുടെയും റൊണാൾഡോയുടെയും ലാസ്റ്റ് ഒരു കളി ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ, അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ച.